വിനോദയാത്രയ്ക്കിടെ വെള്ളത്തിൽ വീണ് മരിച്ച ഇരിങ്ങാലക്കുട സ്വദേശി ഡോൺ ഗ്രേഷ്യസ് എന്ന പതിനാറുകാരൻ ഇനി മൂന്ന് പേരിലൂടെ ജീവിക്കും ഡോണിന്റെ രണ്ട് വൃക്കകളും കരളും ദാനം ചെയ്തു ഇരിങ്ങാലക്കുട വീട്ടിൽ ജോസും സോഫിയയും ഒരു കൊല്ലം മുമ്പ് കരുവന്നൂർ പുഴയിൽ വീണ് മൂത്തമകൻ അലൻ മരിച്ചു വയനാട്ടിലെ ചുരുൽമലയിലെ വെള്ളക്കെട്ടിൽ വീണ ഇപ്പോൾ രണ്ടാമത്തെ മകൻ ഡോണും ഇരിങ്ങാലക്കുടയിലെ ഇടവകപ്പള്ളിയിലും ഡോൺ ബോസ്കോ സ്കൂളിലും മകന്റെ മൃതദേഹത്തിനരികെ ഒരിറ്റ് കണ്ണീർ പോലും പൊഴിക്കാതെ ആ മാതാപിതാക്കൾ പേർക്ക് ജീവിതം നൽകിയാണ് ഡോൺ ഗ്രേഷ്യസ് എന്ന പതിനൊന്നാം ക്ലാസ്സുകാരനെ യാത്രയേക്കാൻ അവർ കൊണ്ടുവന്നത് മകൻ്റെ ആഗ്രഹമായിരുന്നു അവയവദാനം ഒരു മാസം മുമ്പ് അമ്മയോടവൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ മുപ്പതിന് വെള്ളക്കെട്ടിൽ വീണ ഡോണിന് തിങ്കളാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ചു മകന്റെ ആഗ്രഹപ്രകാരം അവയവദാനത്തിന് മാതാപിതാക്കൾ സന്നദ്ധരായി കുട്ടിക്കറിയില്ലായിരുന്നു ഇങ്ങനെ കുടുക്കണം എന്ന് പറഞ്ഞു വെച്ചത് കൊണ്ട് മാത്രമാണ് മാതാപിതാക്കൾ അതിനെ തയ്യാറായത് ഇവിടെ നമ്മൾ എല്ലാവർക്കും വേദനയുണ്ട് കാരണം ഒരു കുഞ്ഞ് മരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് സന്തോഷം എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല പക്ഷെ സന്തോഷിക്കുന്ന കുറെ മനുഷ്യരുണ്ട് കിഡ്നി ഹൃദയം കിട്ടിയവരൊക്കെ അവരുടെ ഹൃദയത്തിൽ ഈ കുഞ്ഞ് ഇന്നും എന്നും എന്നും ജീവിക്കും രാവിലെ തുറവൻകുന്ന് ഇടവക ദേവാലയത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം